പിന്നെ എന്തിനാ ഇതിനൊക്കെ ഇത്ര വലിയ ഗൗരവം കൊടുക്കുന്നുണ്ട്? ഇതാ കേന്ദ്രമന്ത്രി വരുന്ന ഞങ്ങളെ കൊല്ലാൻ പോകുന്നു. അങ്ങനത്തെ ഭയപ്പാടിന് ഒരവകാശമില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. രണ്ട് നേതാക്കന്മാർ ബി ജെ പി കിളർത്തോളം കാലം യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കെ സുരേന്ദ്രനും വി മുരളീധരനും ഇടത്തോളം കാലം ആ പാർട്ടി കേരളത്തിൽ ഗതി പിടിക്കില്ല. ഞങ്ങൾക്കുള്ള ഒരു സന്തോഷം എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ ഞങ്ങളുടെയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പം ഞങ്ങൾക്ക് സന്തോഷമാണ്. സി പി എമ്മിനും സന്തോഷിക്കാൽ ഈ രണ്ട് നേതാക്കന്മാർ അത്യാവശ്യം വേണമെങ്കിൽ വോട്ട് മറിച്ചു കൊടുക്കാറുണ്ടല്ലോ അവർക്ക് കഴിഞ്ഞ അസംബ്ലിയിൽ ചെയ്ത പോലെ. ഇത് യു ഡി എഫ് ബി ജെ പി എന്ന് പറയും, പക്ഷേ വോട്ട് ഈ രണ്ട് യുദ്ധന്മാരാണ് മറിച്ചു കൊടുക്കുന്നത് എന്നത് നാട്ടിൽ പാട്ടാണ്. അപ്പം അങ്ങനെ ഈ രണ്ടുപേരുള്ളിടത്തോളം കാലം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി നല്ല തൊടില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ ഒരു ജയശങ്കർ എന്ന് അദ്ദേഹം പാവം, അദ്ദേഹത്തിന് ഇപ്പോഴും രാഷ്ട്രീയം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നേരെ മന്ത്രിയാകണം. ഇതെന്താണ് ഏർപ്പാട് എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം സൂക്ഷിക്കേണ്ടതുണ്ട്, പാലത്തിൻ്റെ മേലെ നിന്ന് താഴേക്ക് നോക്കുന്ന അവരനി ട്രാക്ക് റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ പോയി നോക്കരുത്. അല്ല, ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഗുരുവാരം. ഇങ്ങനത്തെ കുറേ നാടകങ്ങളൊക്കെ ഇനി ഉണ്ടാവും. നമ്മളാരും എന്നെ എത്ര വലിയ ഗൗരവം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ നിയമസഭയിൽ എന്താ ബി ജെ പി ഏരിയയായിരുന്നു, ഇവിടെ എന്താ അട്ടിമറി നടത്താൻ പോകുന്നത്? എന്താ അട്ടിമറി? സ്വപ്ന എന്തൊക്കെ പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു മിനിറ്റ് പോലും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. നാഷണൽ ഹെറാൾഡ് കേസിൽ ഞങ്ങളുടെ പാർട്ടി പത്രത്തിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ 53 മണിക്കൂർ ചോദ്യം ചെയ്തായി സോണിയാഗാന്ധിക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കും. ഇതൊക്കെ ഇവർ തമ്മിൽ ഒത്തു കളിയാണ്. ഏതായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി, എ കെ ജി സെൻറ്ററിലേക്ക് എറിഞ്ഞ സംഭവം 20-ാം നൂറ്റാണ്ട് എന്ന മോഹൻലാൽ സിനിമയുടെ ആവർത്തനമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് 100% ഉറപ്പായി. കാരണം എറിഞ്ഞാലും കിട്ടുന്നില്ല. ഇതെല്ലാം നടത്തിയത് എ കെ ജി സെൻറ്ററിൽ എറിയ ഈ ഏറ് നടത്തിയത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ്. കാരണം സ്വപ്നയുടെ വെളിപ്പെടുത്തലും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചതും അതിന് ഒരു മറ പിടിക്കാൻ മറയിടാൻ വേണ്ടി നടത്തിയ ഒരു വൃത്തികെട്ട നാടകമായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ട് മാസങ്ങളോളം ഓടിയെങ്കിൽ ഇത് ആദ്യ ദിവസം തന്നെ പൊട്ടിക്കും. 20-ാം നൂറ്റാണ്ടിൻ്റെ ആവർത്തനം നടത്താൻ നോക്കിയിട്ട് ഏതാണ്ട് 2-ാം എപ്പിസോഡ് പോലെ അവതരിപ്പിക്കാനാണ് നോക്കിയത്. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ജീവിച്ചു. ഇപ്പോഴും പുതിയ ഏർപ്പാട് വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. സി പി എം കെ കെ രമ എം എൽ എക്കെതിരായിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങി. അവര് ഭർത്താവിനെ കൊന്നതും പോരാ, അവർ പൊറ്റുകാരിയാണെന്ന് പറഞ്ഞൊരു ഒരു നുണ 100 തവണ പറഞ്ഞാൽ സത്യമാവും എന്നുള്ള ആ മിഥ്യാധാരണ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള എൻ്റെ തെളിവാണ്. ഗീവൽസിൻ്റെ തന്ത്രം അത് ആവർത്തിക്കുക. ഇപ്പം രമ എം എൽ എ ആയത് യു ഡി എഫ് പിന്തുണച്ചിട്ടാണ്. യു ഡി എഫും ആർ എം പിയും ആയിട്ട് അവിടെ എല്ലാ വടകര അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് ഒഴികെ എല്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് യു ഡി എഫ് ആണ്. കഴിഞ്ഞ 1 വർഷം എം എൽ എ എന്നുള്ള നിലയ്ക്ക് അവരുടെ നല്ല പ്രവർത്തനമാണ് നിയോജകമണ്ഡലത്തിൽ കാഴ്ചവരുന്നത്. എല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നിന്നത്. ഞങ്ങളൊരു എല്ലാ ജനപ്രതിനിധികളും പാർട്ടി വ്യത്യാസം കൂടാതെ ടീമായിട്ടാണ് വടകരയിൽ ഞങ്ങൾ നീങ്ങുന്നത്. ഇതിൽ അസ്വസ്ഥത കൂടിയിട്ടായിരിക്കാം കെ കെ രമയെ ഒറ്റയിരിഞ്ഞ് ആക്രമിക്കും. മോഹനൻ മാഷ്ക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കേരളത്തിലാരും മറന്നിട്ടൊന്നുമില്ല. സ്വന്തം കയ്യിലെ ചോരക്കറ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. പക്ഷെ ഏറ്റവും ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഒരു വനിതാ ജനപ്രതിനിധീനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഏർപ്പാട് ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാർ കമാക്ഷരം മിണ്ടുന്നില്ല.
ഇത്രയൊരു വനിത, അതും ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, ആ ഭർത്താവിനെ കൊന്നത് ഈ പാർട്ടിയാണ്. അപ്പോൾ 51 വെട്ടുകൊണ്ട് ഞങ്ങൾ ഇല്ലാതാക്കിയ ചന്ദ്രശേഖരൻ അതോടെ അവസാനിച്ചു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മിഥ്യാബോധം, അത് ശരിയല്ല എന്നിപ്പോൾ അവർക്ക് മനസ്സിലായപ്പോഴുള്ള വെപ്രാളായിട്ടാണ് അതിനെ കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ഏർപ്പാടുകൾ നിർത്തിക്കൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആവർത്തിക്കുന്നു, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരുന്നവരെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മനസ്സിൽ പ്രതിസ്ഥാനത്തേക്ക്, അതിനെന്തെല്ലാം സർക്കസ് കാണിച്ചാലും അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മടിശീലയിൽ ഖനമില്ലാത്തതിന് കള്ളനെ പേടിക്കേണ്ടെന്ന് ബോർഡ് എഴുതി വെച്ചാൽ കാര്യമില്ല. CBI അന്വേഷണത്തിന് എന്തിനാ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ലൈഫ് മിഷനിൽ CBI എൻക്വയറി വേണ്ടെന്ന് പറയുന്നത്? ഏതൊരു തുറന്ന പുസ്തകമല്ലേ? പിന്നെന്താണ് ഈ ഭയപ്പെടേണ്ട ആവശ്യം? എന്താ ഞങ്ങൾ പറഞ്ഞ് വെറുതെ CBI അന്വേഷിച്ചാൽ പോരാ, കോടതി മേൽനോട്ടം വേണം തന്നെ ഞങ്ങൾ പറഞ്ഞു. കാരണം ഡൽഹി ഭരിക്കുന്നവരെ ഞങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. പിന്നെ ഇന്നിപ്പോൾ നിയമസഭയിലും പറഞ്ഞത് കോൺഗ്രസ്സുകാരൊക്കെ കൂട്ടത്തോടെ BJP പോവാണ്. ഇപ്പോൾ ത്രിപുരയിൽ എന്താണ്ടായത്? അവിടെ ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കി, ഞങ്ങൾക്ക് വല്ലതും സംഭവിച്ചപ്പോൾ കഴിഞ്ഞ ത്രിപുര ബൈ ഇലക്ഷനിൽ 4 ഒന്ന് ഞങ്ങളല്ലേ ജയിച്ചു, ബാക്കിയുള്ള BJP ജയിച്ചു. ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കാതെ കേരളം എന്നുള്ള 4 മാത്രം വോട്ട് കിട്ടാനുള്ള വില കുറഞ്ഞ പ്രചാരണം ഇനിയും നിർത്തിയില്ലെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാവിക്കാണ് ദോഷം. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളും ഉണ്ടാവും. അവർക്ക് എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ജനങ്ങളാണ് പരമാധികാരി. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ വളരെ അടുത്ത കാലത്തുണ്ടാകുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം വരുന്നത് വരെ കേരളത്തിൽ സമാധാനത്തോടെ ഭരിക്കാം എന്ന് മുഖ്യമന്ത്രി കരുതാണ്. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ കാരണമാണ് സമരത്തിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടായത്. അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ആലോചിച്ച് സമരങ്ങൾ ശക്തമാക്കും. അല്ല, അത് കോടതിയുടെ മുമ്പിലാണ്. കോടതിയിൽ കേസുണ്ട്, കോടതിയാണെങ്കിൽ വിധി പറയേണ്ടത്. ഭരണഘടനാ ലംഘനം ഉണ്ടായെന്നുള്ളത് 101% ഉറപ്പാണ്. കോടതിയുടെ തീരുമാനം വരെ ഞങ്ങളതാ കാത്തിരിക്കും. അതാണല്ലോ തൃക്കാക്കരയിൽ കണ്ടത്, എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ട് കിട്ടിയത്. തൃക്കാക്കരയിലെ വിജയം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട വിജയമല്ല, എല്ലായിടത്തും UDFലേക്ക് ഞങ്ങളുടെ പഴയ വോട്ടുകൾ തിരിച്ചു വരുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിലൊക്കെ പോയവരും ഇപ്പോൾ ആ വോട്ട് ബാങ്ക് തിരിച്ചു വരിക. എല്ലാ വിഭാഗത്തിൻ്റെ വോട്ടും കിട്ടിയല്ലോ, അവിടെ ഒരു ഒറ്റപ്പെട്ട വിജയമായിട്ട് അതിനെ കാണണ്ട. എല്ലാ സമുദായങ്ങളുടെയും വോട്ട് കിട്ടി. മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ടി അദ്ദേഹം കട്ടന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. അപ്പൊ ആ ആരോപണം തിരിച്ചു വന്നു വീഴുന്നില്ല. എങ്ങനെ? ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ അദ്ദേഹം സമുദായങ്ങളെ ഭീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ കോൺഗ്രസിന്. അതിന്റെ പേരിൽ കുറെ തെറ്റിദ്ധാരണകൾ ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു, അത് മാറിക്കൊണ്ടിരിക്കും, അത് മാറുന്നു എന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് തൃക്കാക്കര എഴുതുന്നത്. പ്രത്യേകിച്ച് മൈനോറിറ്റി വോട്ട്, ആ വോട്ട് കാര്യമായിട്ട് അവിടെ തിരിച്ചു വന്നു. ഉപാധികളില്ലാതെയാണ്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ നയം സെക്യുലർ കാഴ്ചപ്പാടാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ RSS ബന്ധം ആരോപിച്ചുകൊണ്ട് ശക്തമായിട്ട് അദ്ദേഹം വിവേകാനന്ദ
ആശ്രയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം, സ്വാമി വിവേകാനന്ദനാണ് യഥാർത്ഥ ഹിന്ദുമത തത്വങ്ങൾ പ്രചരിപ്പിച്ച ഒരു സന്യാസി വരിക. ആശ്രമങ്ങളും പർണശാലകളുമല്ല ഒരു സന്യാസിയുടെ ജീവിതം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുത്ത യഥാർത്ഥ ഹിന്ദുമതത്തിൻ്റെ പ്രതീകമാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിനെ ഹൈജാക്ക് ചെയ്യാൻ RSS നോക്കിയാൽ അത് ഇവിടെ നടക്കില്ല. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ പരിപാടിയിട്ട് ബന്ധപ്പെട്ട പല പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഞാൻ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ അനാവരണം ചെയ്തപ്പോൾ അന്ന് CPM പങ്കെടുക്കാഞ്ഞത് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് അന്ന് സോളാർ കേസിൻ്റെ വിഷയത്തിലാണ്, അല്ലാതെ ആ ചടങ്ങിനോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല. പിന്നീട് അതേ സ്പോട്ടിൽ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നപ്പോൾ അധികം ഞാനും പങ്കെടുത്ത ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ ഒരു RSS ആയി ചിത്രീകരിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ നമ്മളതിന് കൂട്ടം ചേർക്കും. പക്ഷെ അതിനൊപ്പം തന്നെ 2006 ചിത്രവും ഒരു ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ട ചിത്രവും പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അധികമാണ് പറയേണ്ട, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഗോൾഡ് വർക്കറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരൊക്കെ RSSന്റെ ശുദ്ധ പ്രതീകങ്ങളില്ല. BJP ആരോപിക്കുന്നത് ഈ CPM ഈ RSS വിരുദ്ധ വോട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് വാങ്ങിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ വിൽക്കുന്ന പാർട്ടിയാണ്, ഇതിനെ ഇതിനെ ഇലക്ഷൻ എടുക്കുന്നുണ്ട്, കച്ചവടമാണ് ഏർപ്പാട്. ഒരു കാര്യം ഓർക്കേണ്ടത്, ഇപ്പോൾ ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നത് പോലെ മറ്റൊരാൾ നിന്നാൽ വോട്ട് ചെയ്യണമെന്നില്ല, ജനം വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ RSS അങ്ങനെ മൊത്തം ബൾക്കായിട്ട് വിൽക്കാൻ നോക്കിയാലൊന്നും നടക്കുമൊന്നുമില്ല. ഞാൻ മന്ത്രിയെ കണ്ട് നേരിട്ട് പറഞ്ഞാണല്ലോ നിയമത്തിൻ്റെ കാര്യം. മന്ത്രി പറഞ്ഞ അത് പഠിച്ച് വേണ്ട, ഏർപ്പാട് ചെയ്യാന്നാ പറഞ്ഞു. തീർച്ചയായിട്ടും അവിടെ ആ ഒരു കാരണം, അത് നിയമത്തിൻ്റെ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ട്രെയിൻ ഗതാഗതത്തിന് മുഴുവൻ ബാധിക്കുന്നൊരു ഒരു വിഷയമാണ്. കാരണം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ വണ്ടികൾ നിർത്താനുള്ള സൗകര്യങ്ങളില്ല. നമ്മളിനി പുതിയ ട്രെയിൻ വരണമെങ്കിൽ പുതിയ ഹാൾ സ്റ്റേഷൻ വന്നേ മതിയാവും. അത് അതുപോലത്തെ സൗകര്യം നമ്മുടെ വേളിയിൽ അല്ല, കൊച്ചുവേളിയിലില്ല. അതുകൊണ്ട് അത് നിയമം എന്നുള്ള പ്രദേശത്തിൻ്റെ അല്ല, അത് പ്രധാനമായിട്ടും ഇനി നമുക്ക് കൂടുതൽ ട്രെയിനുകൾ ആവശ്യപ്പെടണമെങ്കിൽ അടിയന്തരമായിട്ട് നിയമത്തുകാരൻ അതിൻ്റെ സ്ഥലമുണ്ട്, ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ റെയിൽവേ വികസനത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ഈ നിയമം പ്രോജക്റ്റും, രണ്ട് മംഗലാപുരത്തിനും ഷോർണൂവിനും ഇടയ്ക്കുള്ള ഒരു ഒരു പിറ്റ് ലൈൻ. കാരണം ഇപ്പോൾ മലബാറിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ പിറ്റ് ലൈൻ ഇല്ല. ഇത് രണ്ടുമാണ് നമ്മുടെ ഡിമാൻഡ്. പിന്നെ മറ്റേ റെയിൽവേ സോണിൻ്റെ നമ്മൾ ഒരുപാട് പറഞ്ഞു, പക്ഷേ അതിനെക്കുറിച്ചൊന്നും, ഈ രണ്ടുമാണ് അത്യാവശ്യമായിട്ട് വേണം. എങ്കിൽ തന്നെ കുറേയൊക്കെ റെയിൽവേയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് നിയമം എന്നുള്ളത് നിയമം ആ പർട്ടിക്കുലർ നിയായമണ്ഡലം മാത്രമല്ല, അത് മൊത്തം കേരളത്തിൻ്റെ കാര്യങ്ങൾ ബാധിക്കുന്നു. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിപ്പോൾ 280 പേരുടെ ലിസ്റ്റിൽ പിന്നെയും ഈ വലിയ രീതിയിലുള്ള ഒളിച്ചെഴുത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. ഞാൻ അന്ന് ഇന്ന് എൻ്റെ അഭിപ്രായം, എല്ലാത്തിനും പരിഹാരം പാർട്ടി ഇലക്ഷനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പുനഃസംഘടന ഏത് രീതിയിൽ നടത്തിയാലും എല്ലാവരും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് പാർട്ടി ഇലക്ഷൻ നടത്തിയാൽ മാത്രമേ പ്രശ്നങ്ങൾ തീരൂ. ഇത് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് പോകണ്ട, ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ, അതിൻ്റെ നോക്കട്ടെ. ഒരു സംശയം, അതായത് ചിന്തൻ ശിബിരിൽ പോയി യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കൾ തന്നെ ഇവിടെ 4-5 പേര് കൂടിയിരുന്ന് കുറച്ച് ആളുകളുടെ പേര് തയ്യാറാക്കുന്നത് ശരിയാണോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കുള്ള പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം ഉൾക്കൊള്ളണമെങ്കിലും കൂടുതൽ ആളുകൾ താഴെ തട്ടിൽ പാർട്ടിയിൽ ഉണ്ടാവണമെങ്കിലും പാർട്ടി ഇലക്ഷൻ മസ്റ്റാണ്. അത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഈ KPCCയുടെ
മുൻ വർഷങ്ങളിലെ സാമ്പത്തിക വിനിയോഗമൊക്കെ പരിശോധിക്കാൻ വേണ്ടി മൊത്തമൊരു അക്കൗണ്ടിൽ വെച്ചിട്ട് അന്വേഷണം നടക്കുന്നത് കാര്യമാണ്. ഇല്ലില്ല, അതൊക്കെ പാർട്ടിയുടെ ഇന്റേണൽ ഇഷ്യൂ ആണ്. അതൊന്നും ഒരു എന്താ പറയുക, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അവരൊന്നും ഒരു അറിയില്ല. കാരണം ഞങ്ങൾ വരുമാനം കുറവുള്ളൊരു പാർട്ടിയാണ്. കേന്ദ്രത്തിലും പ്രതിപക്ഷത്താണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുക. ആർക്കും വേണമെങ്കിലും അന്വേഷിക്കാം. അതിലൊന്നും ഒരു തിരിവറി നടന്നിട്ടില്ല. അതൊക്കെ ആര് പറഞ്ഞാലും അതിനോട് ഞാൻ യോജിക്കുന്നു. ഈ 137 രൂപ ചലഞ്ച് നടന്നതിനകത്ത് വരെ ഭയങ്കരമായ രീതിയിൽ സാമ്പത്തിക തിരിമുറ നടന്നു എന്നൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. വന്നതിൻ്റെ കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. കൃത്യമാണോ? ഇതൊക്കെ ബാങ്കിലടക്കുന്നതാണ്. അത് ഇന്നലെ അത് വെക്കുന്ന സമയത്തും തർക്കമാണ്. അതുകൊണ്ട് 10 വർഷത്തെ അങ്ങനെ പലതും പറയും. അങ്ങനെ ചിലർക്ക് സംശയം ഉണ്ടെങ്കിൽ കുറച്ച് കാശും കിട്ട് തന്നോട്ടെ ഞങ്ങളുടെ പറഞ്ഞു. എന്നാലെങ്കിലും കാര്യങ്ങളല്ല ചെലവ് നടക്കുമല്ലോ. അല്ല കേമി, വരുന്നതൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. മറ്റു ചിലരുടെ ഫണ്ടുകളിലേക്കൊക്കെ മാറ്റുന്നു എന്നുള്ള ഒരു ഫണ്ടിലേക്ക് മാറ്റുന്നില്ല. അതിനെ ഉള്ള ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കാനില്ല. ഇനിയല്ലേ മാറ്റുന്നത്, ഇതിലേക്ക് മാറ്റാൻ. പ്രതിസന്ധിയിലാണോ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി? സാമ്പത്തിക പ്രയാസം ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ട്. പിന്നെ ഞങ്ങളതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ഉള്ളത് പോലെ ഓണം പോലെ മുന്നോട്ട് പോവുക. അതിലൊന്നും ഒരു കുഴപ്പമില്ല. സാമ്പത്തിക തിരിമറിയൊന്നും ആരും ഇതിൻ്റെ അകത്ത് നടത്തുന്നൊന്നുമില്ല. അതൊക്കെ പാർട്ടിയിൽ അധിക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നുണകളാണ്. നിങ്ങൾ ഈ പറഞ്ഞ നോമിനേഷനെ കുറിച്ചൊക്കെ തർക്കങ്ങളുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത്, പാർട്ടി ഇലക്ഷൻ നടത്തിയാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ ഇലക്ഷൻ നടത്തിയാൽ പ്രശ്നം ഉണ്ടാകുമൊന്നും ഇല്ലല്ലോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയായതുകൊണ്ട് നേരത്തെ ഉള്ളൊരു പാർട്ടിയുടെ ആവശ്യം ഈ കൂടിയാലോചിക്കുക. എപിസി രാഷ്ട്രീയ സമിതി